നമസ്കാരം. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി ഡെയിലി ഹിന്ദു ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 27, 2020 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാർത്തകൾ: മിഷൻ ശക്തി, അസാറ്റ് ആൻഡ് ഇന്ത്യ, ഫണ്ട് ക്രഞ്ച് ഹിറ്റ്സ് MGNREGA സ്കീം, പത്മ അവാർഡ്സ്, മംഗോളിയൻ ഗീസ് ഫൈൻഡ് ന്യൂ ഹോം ഇൻ ഡവാംഗ്രി, ഇന്ത്യ മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ദി ജിയോപൊളിറ്റിക്സ് ബിഹൈൻഡ് പാകിസ്ഥാൻസ് റിലേറ്റീവ് സക്സസ് അറ്റ് ദി FATA. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് ജനുവരി 27 ആണ്. ഇന്നലെ ജനുവരി 26 നമ്മൾ രാജ്യം 71-ാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ആർമി, നേവി, ഇതുപോലെ നമ്മുടെ എയർഫോഴ്സ് ഇതിൽ നിന്നൊക്കെ പരേഡുകളും NCC NSSൻ്റെയൊക്കെ പരേഡുകളൊക്കെ രാജ്പഥത്തിൽ നടന്നു. ആൻഡ് അതിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഫേസ്റ്റ് ന്യൂസ്, അതായത് അതിൽ വന്നിട്ടുള്ള പ്രസൻ്റ് ചെയ്തിട്ടുള്ള ഒരു ആൻറ്റി സാറ്റലൈറ്റ് മിസൈലാണ് അസാറ്റ്, ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ. ആൻഡ് ഇതിൻ്റെ കപ്പാസിറ്റീസിനെ കുറിച്ച് ഇത് നമ്മൾ ഷോക്കേസ് ചെയ്തു. ഇത് DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ. DRDO മാർച്ചിങ്ങിൽ അസാറ്റ് മിസൈൽ മാത്രമല്ല ഡിസ്പ്ലേ ചെയ്തത്, അതിന് കൂടെ തന്നെ എയർ ഡിഫൻസ് ടാക്ടിക്കൽ കൺട്രോൾ റഡാർ എന്ന് ADTCR കൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് ചിനൂക്കും ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററായിട്ടുള്ള ചിനൂക്കും അതുപോലെ തന്നെ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സും ആണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈ പാസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ചിനൂക്കിനെ കുറിച്ചും അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിനെ കുറിച്ചും നമ്മൾ ജനുവരി 14 ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. ദെൻ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് ബ്രസീലിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജെയർ മെസേസ് ബോൾസനാരോ ആണ്. ആൻഡ് നമുക്കറിയാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഇത്തരത്തിൽ നമ്മൾ ഔട്ട്സൈഡ് ഒരു ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ പ്രസിഡൻസിനെയൊക്കെ നമ്മൾ ഇങ്ങനെ റിപ്പബ്ലിക് ഡേക്കൊക്കെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുന്നത്. ഇതിനു ശേഷം അദ്ദേഹം വന്നതിന് PM ആയതിനു ശേഷമാണ് തുടങ്ങുന്നത്. ആൻഡ് ഈ ഒരു എയർ ഡിഫൻസ് ടാക്ടിക്കൽ കൺട്രോൾ റഡാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് വോളിമെട്രിക് സർവൈലൻസ് അതുപോലെ ഡിറ്റക്ഷൻ ടാക്കിംഗ്, അതുപോലെ തന്നെ ഫ്രണ്ട് ഓർ ഫോ ഐഡൻറ്റിഫിക്കേഷൻ, ലൈക്ക് ഫ്രണ്ട് ഓർ ഫോ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ആണോ പ്രോ ആണോ എന്നുള്ള ഓഫ് ഏരിയൽ ടാർഗറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് പ്രയോറിറ്റൈസ്ഡ് ടാർഗറ്റ് ഡാറ്റ ടു മൾട്ടിപ്പിൾ കമാൻഡ് പോസ്റ്റ് ആൻഡ് വെപ്പൺ സിസ്റ്റം. അങ്ങനെ ഇതാണ് ഈ ഒരു എയർ ഡിഫൻസ് ടാക്ടിക്കൽ കൺട്രോൾ റഡാറിൻ്റെ പ്രവർത്തനം. ആൻഡ് ഇത് നമ്മുടെ എസാറ്റ്, അതായത് ആൻറ്റി സാറ്റലൈറ്റ് മിസൈല് ഡിസ്പ്ലേയുടെ കൂടെ ഇന്ത്യൻ എയർഫോഴ്സ് ഐ മീൻ DRDO ഡിസ്പ്ലേ ചെയ്തതാണ് ഇത് രണ്ടും. ദെൻ എന്താണ് മിഷൻ ശക്തി ആൻഡ് എസാറ്റ് മിസൈൽ? മിഷൻ ശക്തി ഡെവലപ്പ് ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് DRDOയും ISROയും ഒന്നിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. DRDO എന്ന് പറഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ആൻഡ് ഈ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മിസൈൽ ബേസ്ഡ് സിസ്റ്റമാണ്, അതായത് മൂവിങ് സാറ്റലൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിസൈലാണ് ഈ ഒരു ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൂവിങ് സാറ്റലൈറ്റിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആൻഡ് അത് ഡെവലപ്പ് ചെയ്ത മിഷനാണ് മിഷൻ ശക്തി എന്ന് പറയുന്നത്. ദെൻ അസാറ്റ് ആക്ച്വലി ഇന്ത്യക്ക് നമ്മുടെ സ്പേസിൽ സൂപ്പർ പവർ ഉള്ള രാജ്യങ്ങളിൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അസാറ്റ് അതായത് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ള ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ പ്യുവർ മിലിറ്ററി സ്ട്രാറ്റജിക് പേർപ്പസിന് വേണ്ടിയിട്ട് സാറ്റലൈറ്റ്സിൻ്റെ കൺട്രോളിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മിലിറ്ററി സ്ട്രാറ്റജിക് പേർപ്പസിന് നമുക്ക് മിസൈൽസ് ലൈക്ക് സാറ്റലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൂപ്പർ പവറാണ് ആക്ച്വലി ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ പവർ ലീഗലേക്ക് ഇന്ത്യയും ഈ ഒരു സാറ്റിലൂടെ പ്രൊമോട്ടഡ് ആയിരിക്കുകയാണ്. വിത്ത് ദിസ് മിസൈൽ ഇന്ത്യ വിൽ ഹാവ് ദ കപ്പബിലിറ്റി ടു ഇൻറ്റർഫിയർ വിത്ത് സാറ്റലൈറ്റ്സ് ഓർ എൻഗേജ് ഇൻ ഡയറക്റ്റ് അറ്റാക്ക്. ദെൻ അസാറ്റ് മിസൈൽ ക്യാൻ ബി എയർ, സീ ഓർ ലാൻഡ് ബേസ്, അതായത് എയറിൽ ഒരു ഹെലികോപ്റ്ററിൽ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും, അതുപോലെ സീയിൽ ഷിപ്പിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലാൻഡ് ബേസ് ആയിട്ടും നമുക്ക് ആൻറ്റി സാറ്റലൈറ്റ് സിസ്റ്റം മിസൈലിനെ ലോഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ
ഇതിന് ഹിറ്റുകൾ ടെക്നോളജിയാണ്. അതായത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ ഹിറ്റുകൾ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് എനേബിൾസ് ടു ഡിസ്ട്രോയ് ആൻ എനിമി സാറ്റലൈറ്റ് ബൈ ഡയറക്ട്ലി കൊളൈഡിങ് വിത്ത് ഇറ്റ് വിത്ത് പിൻ പോയിന്റ് അക്യുറസി. അതായത് ഇപ്പം നമുക്കൊരു നമ്മുടെ ഒരു സാറ്റലൈറ്റ് നമ്മുടെ സ്ട്രാറ്റജിക് റിസോഴ്സസിനെ ഒബ്സേർവ് ചെയ്യാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പേർപ്പസ് ലൈക് ഒരു സേഫ്റ്റി സെക്യൂരിറ്റീനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ലൈക് ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലൊരു സാറ്റലൈറ്റ് ഒബ്സേർവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അതൊരു നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എനിമി സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള എനിമി സാറ്റലൈറ്റിനെ നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ സേഫ്റ്റിയെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം അത്തരത്തിലുള്ള എനിമി സാറ്റലൈറ്റിനെ കണ്ടുപിടിച്ച് ഡയറക്റ്റ്ലി ഈ മിസൈൽ ആ സാറ്റലൈറ്റിൽ കൊളൈഡ് ചെയ്ത് ആ സാറ്റലൈറ്റിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു അസാറ്റ് മിസൈലിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ് ഇസ് ഫണ്ട് ക്രഞ്ച് ഹിറ്റ്സ് എം ജി എൻ ആർ ഐ ജിയെ സ്കീം. എം ജി എൻ ആർ ഐ ജി സ്കീം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. അതായത് നമ്മൾ നാട്ടിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതാണ് ഈ എം ജി എൻ ആർ ഐ ജിയെ പറയുന്നത്. ഈ ഇപ്പം റീസെൻ്റ്ലി വന്ന ന്യൂസ് ഇതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഇതൊരു വെൽഫെയർ സ്കീമാണ്. അതായത് കൂടുതൽ ആളുകളിലേക്ക് ക്യാഷ് എത്തിക്കുക, ലിക്വിഡിറ്റി ഉണ്ടാക്കുക, അതുപോലെ തന്നെ കൂടുതൽ ആളുകളുടെ ലൈവ്ലിഹുഡ് ഇമ്പ്രൂവ് ചെയ്യുക, ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള പേർപ്പസിലാണ് ആക്ച്വലി ഒരു ഇത്തരത്തിലൊരു നമുക്ക് തന്നെ കണ്ടാലറിയാം. അപ്പം ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രൊജക്റ്റിൽ പോയി വർക്ക് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ല. ചിലപ്പം കാട് വെട്ടലായിരിക്കും, ചിലപ്പം റോഡ് ക്ലീൻ ചെയ്യലായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രോജക്റ്റ് ആയിരിക്കും. ഒരു സ്പെഷ്യൽ സ്കിൽ ആവശ്യമില്ലാത്ത ആളുകൾ, ആ ആളുകൾക്ക് ഇപ്പോൾ ഡെയിലി എന്നും പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇപ്പം രണ്ടു ദിവസം പോകണമെങ്കിൽ പോകണ്ട, അതിനനുസരിച്ചുള്ള വേജസ് കിട്ടുള്ളൂ. ആൻഡ് അതിൽ തന്നെ പല സ്റ്റേറ്റിനും ആക്ച്വലി ഇതിൻ്റെ വേജ് റേറ്റ് വ്യത്യാസമുണ്ട്. സ്റ്റിൽ കേരള അത്യാവശ്യം ഹയർ റേറ്റാണ് കൊടുക്കുന്നത് എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ അതാണ് ഈ ഒരു എം ജി എൻ ആർ ജി സ്കീം. അപ്പം നമ്മൾക്ക് ഇത് ന്യൂസിൽ പറയുന്നത് ഈ ഒരു സ്കീമിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മണിയിൽ ഓൾറെഡി അതിൻ്റെ 96% സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ബാക്കി ഈ സ്കീമിന് ഈ രണ്ട് മാസത്തേക്കും കൂടെ ഉള്ളൊരു ഫണ്ടിൽ നിന്നാണ് 96% സ്പെൻഡ് ചെയ്ത് തീർത്തത്. അതായത് വെറും 2500 crore മാത്രമേ ഇനി ഓൾ ഓവർ ദ ഇന്ത്യ ആണ് പറയുന്നത് ഇത് ബാക്കി നിൽക്കുന്നുള്ളൂ. അപ്പം ബാക്കി ചിലപ്പം ഡ്യൂ വരും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് 15 states ഓൾറെഡി റെഡ് ആണ്. അതായത് സ്കീം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം January 25 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം രാജസ്ഥാനിൽ ഹയ്യസ്റ്റ് നെഗറ്റീവ് നെറ്റ് ബാലൻസ് അതായത് 620 crore ഹയ്യസ്റ്റ് നെഗറ്റീവ് നെറ്റ് ബാലൻസ് ആണുള്ളത്. മാത്രമല്ല ഉത്തർപ്രദേശിൽ 323 നെഗറ്റീവ് നെറ്റ് ബാലൻസ് ആണ്. അതായത് അത്രയും ഡ്യൂ ഉണ്ട്, കൊടുക്കാനുണ്ട്. അപ്പം തന്നെ നമ്മൾ ഓൾറെഡി 96% തീർത്തു, നമ്മളിതുപോലെ സ്പെൻഡ് ചെയ്ത് തീർത്തു. അപ്പം നമ്മളിനി സ്പെൻഡ് ചെയ്യാൻ ക്യാഷ് ഇല്ല. ദെൻ January, February, March ഈ ഒരു സമയത്ത് ആക്ച്വലി അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ ആളുകൾ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് വരും സ്വാഭാവികമായിട്ടും. അപ്പം അത്തരത്തിൽ നമുക്ക് എണ്ണം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, 50 പേരെ വരാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ ഈ സ്കീമിലില്ല. അപ്പം അത്രയും റൂറൽ വർക്കേഴ്സ് കുറച്ചും കൂടെ എംപ്ലോയ്മെൻറ്റ് ആവശ്യമുള്ള സമയമാണ് ഈ January, February, March എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് എങ്ങനെയാണ് ഈ ഒരു ക്യാഷ് ക്രഞ്ചിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പം എക്കണോമി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്? ഇത് 1991 അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പി വി നരസിംഹറാവു ഗവൺമെൻറ്റാണ് ഈ ഒരു പ്രോഗ്രാം സ്കീം പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഇതിൽ മെയിൻ ഗോൾസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലേബറിൽ ലീൻ സീസൺ, അതായത് അഗ്രികൾച്ചർ മെയിനായിട്ട് നടക്കാത്ത സീസണിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷനിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതായത് നമ്മൾ അഗ്രികൾച്ചർ നടക്കുന്ന സമയത്താണല്ലോ അഗ്രികൾച്ചർ ലേബർ, ഇപ്പം അതായത് ലാൻഡ് ഓണേഴ്സ് അല്ല, നമ്മൾ പാടത്തൊക്കെ വർക്ക് പണിയെടുക്കാൻ പോകുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഈ പണിയുള്ള സമയത്തല്ലേ അപ്പം കൂലി കിട്ടുള്ളൂ, അല്ലാത്ത സമയത്ത് അവർക്ക് എങ്ങനെ ക്യാഷ് കിട്ടും? അപ്പം അതിനുള്ളൊരു ഓപ്ഷൻ ആയിട്ടാണ് ഒന്ന് ഇതിൻ്റെ ഗോള്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് ഈ തൊഴിലിപ്പോൾ അത് കിണറുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ പല പണികൾക്കും പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ ഫുഡ് സെക്യൂരിറ്റി, അതായത് ഒരു വളരെ പാവപ്പെട്ട ഒരു നാട്ടിലെ ഒരു ഒരു വീട്ടിലെ ആൾക്ക് വേറെ ജോലികളൊന്നുമില്ല, പക്ഷേ
തൊഴിലുറപ്പിന് ഡെയിലി പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഡെയിലി 100, 150, 200 രൂപ കിട്ടും. അപ്പം ആ ഫാമിലി, ആ ഫാമിലി റിലേറ്റ് ചെയ്തിട്ട് ആളുകൾ ആളുടെ ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാണ്. ദെൻ ദ സ്കീം വാസ് കോൾഡ് എംപ്ലോയ്മെൻറ്റ് അഷ്വറൻസ് സ്കീം. അതിന് ആദ്യം ഇതിൻ്റെ പേര് എംപ്ലോയ്മെൻറ്റ് അഷ്വറൻസ് സ്കീമായിരുന്നു, പിന്നെയാണ് അതിൻ്റെ പേര് MGNREGA എന്ന് മാറ്റിയത്. അതായത് ഇത് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീം ഉണ്ടായിരുന്നു. ആൻഡ് അതുമായിട്ട് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് അഷ്വറൻസ് സ്കീമിനെ മെർജ് ചെയ്ത സമയത്താണ് MGNREGA ഇവോൾവ് ആകുന്നത്. ആൻഡ് MGNREGA മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്കീമിൽ വരുന്ന മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് 100 ദിവസം പ്രൊവൈഡ് 100 days ഓഫ് ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ടു റൂറൽ അൺസ്കിൽഡ് ലേബർ. ദെൻ എക്കണോമിക് സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഡിക്രീസ് മൈഗ്രേഷൻ ഓഫ് ലേബർ ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്. അതായത് നമുക്കറിയാം ഈ ബംഗാളിൽ നിന്നൊക്കെ ഒരുപാട് പേര് കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്ന, അതായത് നമ്മൾ ബംഗാളികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ ക്യാഷിന് വേണ്ടിയിട്ടാണ് വരുന്നത്. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ സിറ്റി ഏരിയാസിൽ, അർബൻ ഏരിയാസിൽ എംപ്ലോയിൽ ക്യാഷ് കൂടുതലാണ്. അപ്പം അങ്ങനെ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു, അതും ഈ ഒരു MGNREGA ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ന്യൂസ് ഇസ് ദ പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ ആക്ച്വലി 2027-26 ഡിക്ലെയർ ചെയ്യുന്നത്. ദെൻ അതിൽ മെയിനായിട്ടും പത്മവിഭൂഷൺ കിട്ടിയത് 7 പേർക്കാണ്. പബ്ലിക് അഫയേഴ്സ്, സ്പോർട്സ്, ആർട്ട്, പബ്ലിക്, ദെൻ അതർ സ്പിരിച്വലിസം. സ്പിരിച്വലിസത്തിലൊക്കെ പത്മവിഭൂഷൺ കൊടുത്തിട്ടുള്ള ഒരു ഇയറാണത്. ദെൻ പബ്ലിക് അഫയേഴ്സിൽ ആർട്ട്, സ്പോർട്സ് ആണ് കാറ്റഗറീസ് ഉള്ളത്. അതിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സ്പോർട്സിൽ എം സി മേരികോമുണ്ട്. ദെൻ നമുക്കറിയാവുന്ന ഏറ്റവും വളരെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ് അരുൺ ജെയ്റ്റ്ലി, അതായത് കഴിഞ്ഞ ഫോമർ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി, അതുപോലെ തന്നെ ഫോമർ എക്സ്റ്റേണൽ മിനിസ്റ്റർ ഇപ്പം അടുത്ത് മരിച്ചു സുഷമ സ്വരാജ്. ഇവരെ മൂന്ന് പേരെയാണ് നമുക്ക് ഭയങ്കര ഡയറക്ട്ലി പരിചയമുള്ളത്. ദെൻ ബാക്കിയുള്ളത് ജോർജ് ഫെർണാണ്ടസ്, അതായത് അദ്ദേഹം ഒരു ലീസ് സോഷ്യോളജിസ്റ്റാണ്, ഫോർമർ യൂണിയൻ മിനിസ്റ്ററാണ്. ദെൻ വിശ്വേശ്വര തീർത്ഥസ്വാമി, അദ്ദേഹത്തിനതിന് ഹിന്ദു റിലീജിയൻ റീഫോംസ് ഇൻ ഹിന്ദു റിലീജിയനിൽ പത്മവിഭൂഷൺ കൊടുത്തത്. ദെൻ അനെഗുഡ് ജഗ്നോത്ത്, ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് മൗറീഷ്യസ്. ദെൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സിംഗർ ഫ്രം വാരണാസി, ചനുലാൽ മിശ്ര. ഇത്രയും പേരാണ്, ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത്. ദെൻ അവരുടെ സ്റ്റേറ്റാണ് പറയുന്നത്, MC മേരികോം മണിപ്പൂരാണ്, സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. നെക്സ്റ്റ് ഇസ് പത്മഭൂഷൺ. നമുക്കറിയാം ഈ പത്മ അവാർഡ്സിൽ 3 കാറ്റഗറീസ് ആണല്ലേ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ദെൻ പത്മവിഭൂഷൺ നമ്മൾ പറഞ്ഞു, ഇനി പത്മഭൂഷണില് ബാക്കി പത്മഭൂഷണിൽ ഇത്രയും ആളുകളുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കേരളത്തിൽ നിന്ന് വരുന്നത് ശ്രീ എം മുംതാസ് അലി, അതും സ്പിരിച്വലിസം ആണ്, അത് സ്പിരിച്വലിസം ആണ്. ദെൻ കേരളത്തിൽ, ദെൻ തമിഴ്നാടിൽ നിന്ന് കൃഷ്ണമാൾ ജഗന്നാഥൻ, സോഷ്യൽ വർക്കാണ്, പേര് നമ്മൾ കേട്ടിട്ടുണ്ട് ആക്ച്വലി. ദെൻ കേരള പബ്ലിക് അഫയേഴ്സിൽ ശ്രീ നീലാകാന്ത രാമകൃഷ്ണ മഹാദേവ് മേനോൻ. ഇത്രയാണ് കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത്, 2 പേരാണ്. ദെൻ പത്മശ്രീ, കേരളത്തിൽ നിന്ന് പത്മശ്രീ കിട്ടിയവരാണ്. ദെൻ ശ്രീ എം കെ കുഞ്ഞോൾ, സോഷ്യൽ വർക്കാണ്. ദെൻ കുച്ചങ്ങൾ സുബ്രഹ്മണ്യം മണിലാൽ, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ദെൻ ചന്ദ്രശേഖരൻ നായർ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ദെൻ മൂഴിക്കൽ പങ്കജാക്ഷി, ആർട്ട്. ഇത് 4 പേരുമാണ് കേരളത്തിൽ നിന്ന് പത്മശ്രീ കിട്ടിയവർ. ബാക്കി പത്മശ്രീ ഒരുപാട് പേർക്കുണ്ട്. അപ്പം നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കേരളത്തിൽ നിന്ന് കിട്ടിയവർക്ക് ഇമ്പോർട്ടൻസ് കൂടുതലായതുകൊണ്ടാണ് ഇത് മാത്രം പറഞ്ഞത്. എന്താണ് പത്മ അവാർഡ്സ്? പത്മ അവാർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ 1 of the highest സിവിലിയൻ ഹോണറാണ്. സിവിലിയൻ ഹോണർ എന്ന് വെച്ചാൽ മിലിറ്ററി ഹോണർ ഉണ്ട്, സിവിലിയൻ ഹോണർ ഉണ്ട്. അപ്പം സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന സിവിലിയൻ ഹോണർ. ഇത് റിപ്പബ്ലിക് ഡേയുടെ ഈവനിങ്ങിനാണ്, അതായത് ലൈക് 25 രാത്രിയാണ്, ഈവനിങ്ങിനാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. 26 സൺഡേയിൽ ന്യൂസ് പേപ്പറിലാണ് ഇത് ഉണ്ടായിരുന്നത്.
ദെൻ പത്മവിഭൂഷൺ എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആൻഡ് ഡിസ്റ്റിങ്ഷ്ഡ് സർവീസ്, ദെൻ പത്മഭൂഷൺ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷ്ഡ് സർവീസ് ഫോർ ഹയർ ഓർഡർ, ആൻഡ് പത്മശ്രീ ഡിസ്റ്റിങ്ഷ്ഡ് സർവീസ്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഈ അവാർഡ്. ടു റെക്കഗ്നൈസ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ഓൾ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ ഡിസിപ്ലിൻസ്, അതായത് ആർട്ട്, കൾച്ചർ, സോഷ്യൽ റിഫോംസ്, പബ്ലിക് അഫയേഴ്സ്, അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെ എല്ലാ കാറ്റഗറീസിലെയും ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ്സ് ഉള്ള ആളുകളെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവാർഡാണ് പത്മ അവാർഡ്സ്. ഞാൻ പത്മ അവാർഡ്സ് അതിൻ്റെ റെക്കമെൻഡേഷൻസ് വരുന്നത് പ്രൈം മിനിസ്റ്റർ എല്ലാ വർഷവും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പത്മ അവാർഡ് കമ്മിറ്റി. പത്മ അവാർഡ് കമ്മിറ്റി പ്രൈം മിനിസ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് പത്മ അവാർഡ്സ് തീരുമാനിക്കുന്നത്. ദെൻ ഈ നോമിനേഷൻ പ്രോസസ്സിൽ ആക്ച്വലി ഇന്ത്യയിലെ ഏത് സിറ്റിസണും ഈ ഒരു നോമിനേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാം. ഈവൻ എനിക്ക് എൻ്റെ പേര് പത്മ അവാർഡ്സിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ബാക്കി അവാർഡ് കമ്മിറ്റി എൻ്റെ ക്വാളിഫിക്കേഷൻസൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു അവാർഡ് തീരുമാനിക്കുന്നത്. ലൈക്ക് ഈവൻ സെൽഫ് നോമിനേഷനും ഈ ഒരു പത്മ അവാർഡ്സിൽ എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ദെൻ ഇതിനു മുമ്പ് 1954 രണ്ട് സിവിലിയൻ അവാർഡ്സ് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തത്, അത് ഭാരത് രത്ന ദെൻ പത്മവിഭൂഷൺ. ആൻഡ് ലേറ്റർ ഈ പത്മവിഭൂഷണെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു 1955. അതാണ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ എന്ന് പറഞ്ഞ കാറ്റഗറി. നെക്സ്റ്റ് ന്യൂസ് ഇസ് മംഗോളിയൻ ഗീസ് ഫൈൻഡ് ന്യൂ ഹോം ഇൻ ദവാങ്കേരി. ഇത് ആക്ച്വലി കർണാടകയിലെ ഒരു സിറ്റിയാണ് ദവാങ്കേരി എന്ന് പറയുന്നത്. അവിടെ കുണ്ടവാഡ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലേക്ക് ഉണ്ട്. ഇത് ആക്ച്വലി ഈ ബാർഹെഡ് ഗീസ് എന്ന് പറയുന്ന ഒരു ബേർഡിൻ്റെ മൈഗ്രേഷൻ സ്പോട്ടാണ്. അതായത് മംഗോളിയയിൽ ഉള്ളതാണ്. മംഗോളിയ നമുക്കറിയാം നമ്മുടെ കോൾഡ് ഡെസേർട്ടൊക്കെയുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകുമ്പം കുറച്ച് വാം ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഈ ബാർഹെഡ് ഗീസ് ഇന്ത്യയിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കുറച്ചുകൂടെ വാം ആണല്ലോ, അതായത് കുറച്ചുകൂടെ ഈ ഒരു ട്രോപ്പിക്കൽ റീജിയണിലേക്ക് വരുന്നത്. ദെൻ ആക്ച്വലി വന്നുകൊണ്ടിരുന്നത് ഈ ഒരു കുണ്ടവാഡ ലേക്കിലാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി അവിടുത്തെ കുറേ റിസ്ട്രിക്ഷൻസും പ്രശ്നങ്ങളൊക്കെ കാരണം കൊടാഞ്ചി ലേക്കിലേക്കാണ് ഇപ്പം റീസെൻ്റായിട്ട് ഇവരുടെ ഒരു പുതിയ മൈഗ്രേറ്ററി സ്പോട്ടായിട്ട് ഇവർ എടുത്തിട്ടുള്ളത്. ബാർഹെഡ് ഗൂസ് എന്ന് പറയുന്നത് ആൻസർ ഇൻഡിക്കസ് എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ നാമം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്ട്രീം ഓൾട്ടിറ്റ്യൂഡ്സിൽ ഇതിന് പറക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഈ വെതർ ഏത് വെതർ കണ്ടീഷനും അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ പറന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ കർണാടകയിൽ ഇത് എത്തുന്നത്. ആൻഡ് ഇവരുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് മെയിൻ മംഗോളിയ, ദെൻ ഇന്ത്യയിലെ ഈ റീജിയൻസ് ആണ്. ആൻഡ് IUCN സ്റ്റാറ്റസ് പ്രകാരം ഇത് ലീസ് കൺസേൺഡ് ആണ്. ദെൻ ഇന്ത്യ മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ദി ജിയോ പൊളിറ്റിക്സ് ബിഹൈൻഡ് പാകിസ്ഥാൻസ് റിലേറ്റീവ് സക്സസ് അറ്റ് ദി FATF. നമ്മൾ January 21 ഡെയിലി കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ യുഎൻ്റെയൊക്കെ ഹെൽപ്പ് ചോദിക്കുകയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ അതിൻ്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് പ്രവർത്തനം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലൊരു ന്യൂസ് നമ്മൾ January 21 ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്താണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ന്യൂസ് ആക്ച്വലി എഡിറ്റോറിയലാണ് വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച്. അത് ഇന്ത്യയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നത്. അതായത് ന്യൂസ് ഇങ്ങനെയാണ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ ഇപ്പം പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആൻറ്റി ടെററിസം, ടെറർ ഫിനാൻസിങ് ഒക്കെ ഇല്ലാതാക്കാനാണ് ഈ FATF വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ടെറർ ഫിനാൻസിങ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ്, അതുപോലെ തന്നെ മണി ലോണ്ടറിങ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ഗ്രേ ലിസ്റ്റിൽ നിൽക്കുന്നത്. അപ്പം ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം കുറച്ചുകൂടെ, എക്കണോമി കുറച്ചുകൂടെ ടൈറ്റൻ ക്രൈസിസിലേക്ക് പോകും. അപ്പം അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്നും മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് US ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പം ഈ ഇതിനെക്കുറിച്ച് ഇപ്പോൾ വന്ന ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെ കുറച്ചുകൂടെ ഫേവർ ചെയ്യുന്ന പോലെയാണ് വന്നിട്ടുള്ളത്. അതായത് പാകിസ്ഥാനെ ഈ ഒരു ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റാനുള്ളൊരു സാധ്യത, ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. അത് അടുത്ത മാസം പാരീസിൽ നടക്കുന്ന FATFന്റെ മീറ്റിങ്ങിലെ തീരുമാനം ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ചാൻസ് കാണുന്നുണ്ട് എന്നുള്ള പോലെയാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ന്യൂസാണത്. കാരണം ഇത് ആക്ച്വലി
39 മെമ്പർ ബോഡിയിൽ 2018 പാകിസ്ഥാനെ ഇപ്പം ഗ്രേ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആൻഡ് ഇത് ഇതിലൊരു 27 പോയിന്റ് ലിസ്റ്റ് ഓഫ് ആക്ഷൻസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് 2012 പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ആക്ഷൻസ് കാരണം 2015 ഇവരെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. വീണ്ടും 2018 ഇത് വന്നു. അതായത് 2015 റിമൂവ് ആയുള്ള കാരണം നാഷണൽ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ടെററിസത്തിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതായത് 2014 പേശ്വാർ സ്കൂൾ മസാക്കറിൽ വെച്ചിട്ട്, ദെൻ അതുപോലെ തന്നെ 2008-2012 കാലയളവിൽ, അതായത് 2012 ഗ്രേ ലിസ്റ്റിൽ വന്നു. പക്ഷേ 2008-2012 കാലയളവിൽ ഈ മുംബൈ അറ്റാക്കിൻ്റെ ഒക്കെ ബേസിൽ പാകിസ്ഥാന് FATF വക ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഗ്രേ മാത്രമല്ല, ഇതിൽ ഇന്ത്യയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ വന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ഡിമാൻഡ്സിനൊക്കെ ആക്ച്വലി മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ദെൻ അതിൽ അതിതൊക്കെയാണ് ഹസീഫ് സയ്യിദ് ആൾക്കുള്ള ചാർജ് ഷീറ്റ് ഇൻക്ലൂഡഡ് ആണ്. ദെൻ ജെയിം ചീഫ് മസൂദ് അസറിനെ UN Security Council 1267 ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളത്, ഈ രണ്ട് പോയിന്റ്സും നമ്മൾ ഭയങ്കര ന്യൂസിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് രണ്ടും ആക്ച്വലി ഇന്ത്യൻ്റെ സൈഡിൽ നിന്ന് ഡിമാൻഡായിരുന്നു, ഈ ഒരു മസൂദ് അസറിനെ ഈ ലിസ്റ്റിൽ കൊണ്ടുവരണം എന്നുള്ളത്. ചൈന കുറച്ചൊക്കെ ഡിഫെൻഡ് ചെയ്ത് നോക്കിയപ്പോൾ ആക്ച്വലി അതിനുശേഷം ചൈനയും അതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായത്. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പം ഇന്ത്യക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇത് ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ഈ പാകിസ്ഥാന് ടെറർ ഫിനാൻസിങ് വീണ്ടും ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ദെൻ മാത്രമല്ല, ഈ FATF എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ഓർഗനൈസേഷൻ ആണ്. പക്ഷെ ആൻഡ് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ബൈലാറ്ററൽ ഡീൽസ് ഈ ഒരു ഡിസിഷൻ ആക്ച്വലി നല്ലോണം ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം ഇന്ത്യ ഒരുപാട് ഇൻസെക്യൂർഡ് ആവേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ ഇന്ത്യക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട് ഇത്തരത്തിലൊരു തീരുമാനം വ്യത്യാസം ഉണ്ടാകുന്നതിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഇത് മാത്രമല്ല, ദിസ് ഇൻക്ലൂഡ്സ്, അതായത് നമ്മളിപ്പോൾ സപ്പോസ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്നും ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിന് സംഭവിക്കാൻ പോകുന്നത്, UN Security Council നിന്ന് 26/11 മാസ്റ്റർ മൈൻഡ് ഹസീഫ് സയ്യിദ് ആൻഡ് LET ജെയ്ഷ് മുഹമ്മദ് ആൻഡ് അതർ താലിബാൻ അഫിലിയേറ്റഡ് ഗ്രൂപ്പിന് വന്നുകൊണ്ടിരുന്ന ഫണ്ട് ഫ്രീസ് ആവും. UN Security Council എന്ന് പറഞ്ഞ ഫണ്ട് ഫ്രീസ് ആവും. ദെൻ ദി ആക്ഷൻസ് എൻടൈറ്റിൽഡ് സസ്റ്റെയിൻഡ് എഫേർട്ട് ടു ബ്രിങ് ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ദീസ് ഗ്രൂപ്പ് ആൻഡ് ഓൾസോ കോൾ ഫോർ ചേഞ്ചസ് ടു പാകിസ്ഥാനി ലോ ഇൻ ലൈൻ വിത്ത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ടു മെഷർ അഗെയിൻസ്റ്റ് മണി ലോണ്ടറിങ് ആൻഡ് ഫൈനാൻഷ്യൽ ടെററിസം. അതായത് ഇത് മാത്രമല്ല, ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ കിടക്കുന്ന ഈ ഒരു മെഷേഴ്സ് എന്തൊക്കെയാണോ അത് പാകിസ്ഥാനി ലോയിലും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അത് ഈ മണി ലോണ്ടറിങ്ങും ഫിനാൻഷ്യൽ ടെററിസം ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ ആക്ഷൻസ് എടുക്കേണ്ടി വരും പാകിസ്ഥാന്. ദെൻ 2019 October ആക്ച്വലി പാകിസ്ഥാൻ ഇതിൽ 5 points കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ബീജിങ്, അതായത് ചൈന മീറ്റിംഗ്, ദ ബീജിങ് മീറ്റിംഗ് ഹാസ് ക്ലിയർഡ് ഇറ്റ് ഓൺ 14 points, ലൈക്ക് അതിന് 27 points ഉണ്ടായിരുന്നു. പക്ഷേ പറയുന്നത് പാകിസ്ഥാൻ്റെ ഈ ഒരു പ്രോഗ്രസ്, അതായത് മേ ബി ഗ്രേസിൽ നിന്ന് മാറാം എന്നുള്ളൊരു പ്രോഗ്രസ് തന്നെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പിയറിങ് ആണ് എന്നുള്ള തരത്തിലുള്ളൊരു ഡിസ്കഷൻ ആണ് ഈ ഒരു എഡിറ്റോറിയൽ നടക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിൽ ഇന്ത്യക്കുണ്ടായിരുന്ന അത്ര ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഒരു വാലിഡിറ്റി ഇത്തവണത് ഉണ്ടോയെന്ന് വെച്ചാൽ സംശയമാണ്. കാരണം ഇന്ത്യ ഇപ്പം കാശ്മീർ ഇഷ്യൂ ഒക്കെ ആയിട്ട് നമ്മളത് കുറച്ച് ഇന്ത്യക്ക് കുറച്ച് നെഗറ്റീവ് ഇഫക്റ്റ് ഉള്ള ടൈമാണ്. ഇപ്പം ഈ മോഡൽ ചോദ്യങ്ങൾ നോക്കാം. ഹൂ റിസീവ്ഡ് പത്മശ്രീ ഓൺ ആർട്ട് ഫ്രം കേരള? നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു മുഴിക്കൽ പങ്കജാക്ഷിയാണ് ആർട്ടിൽ ഇന്ത്യ കേരളത്തിൽ നിന്ന് പത്മശ്രീ വാങ്ങിച്ചത്. ബാക്കി എല്ലാവരും പത്മശ്രീ കിട്ടി, പക്ഷെ ആർട്ടിലല്ല.
Then the first edition of Ganga-Volga dialogue was recently held in New Delhi to enhance the bilateral cooperation between India and which country? Options are China, Russia, Nepal, Bangladesh. Russia ആയിട്ടാണ് റീസെൻ്റ്ലി ഒരു ഗംഗാവോൾഗ ഡയലോഗ് നടന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഗ്ലോബൽ കൺസോർട്ടിയം ഫോർ ഡിജിറ്റൽ കറൻസി ഗവർണൻസ് വാസ് റീസെൻ്റ്ലി അനൗൺസ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? ഗ്ലോബൽ കൺസോർട്ടിയം ഫോർ ഡിജിറ്റൽ കറൻസി. അപ്പം വേൾഡ് ബാങ്ക് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഇന്ത്യ ഹാസ് സൈൻഡ് ആൻ അഗ്രിമെൻറ്റ് വിത്ത് വിച്ച് കൺട്രി ടു അപ്ഗ്രേഡ് അശുഗഞ്ച് കൗര റോഡ് ഇൻ ടു ഫോർ ലൈൻ ഹൈവേ? ഇത് രാജ്യമായിട്ടാണ്. ഇപ്പോൾ എന്തായാലും ബോർഡർ കൺട്രി ആയിട്ടായിരിക്കുമല്ലോ. ആൻഡ് അതിൻ്റെ ഈ പേരൊക്കെ വെച്ച് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ബംഗ്ലാദേശാണ്. ആൻഡ് ആൻസർ ബംഗ്ലാദേശാണ്. ദെൻ നാഫ് റിവർ സംടൈംസ് സീൻ ഇൻ ന്യൂസ് ഇസ് ബോർഡേഡ് ബിറ്റ്വീൻ ഏതൊക്കെ രാജ്യങ്ങളാണ്? ജോഗ്രഫി റിലേറ്റഡ് ചോദ്യമാണ്. മ്യാൻമർ ആൻഡ് ബംഗ്ലാദേശ് റിലേറ്റഡ് ഇൻ ബിറ്റ്വീൻ ആണ് ഈ ഒരു റിവർ കിടക്കുന്നത്, നാഫ് റിവർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. കൂടുതൽ ഇതുപോലെ എന്നും ഡെയിലി കറണ്ട് അഫയേഴ്സ് കാണാൻ വേണ്ടി ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ന്യൂസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇത് മാത്രമല്ല, കെ എസ് റിലേറ്റഡ് ആയിട്ടുള്ള, പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഫോട്ടോണിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അപ്പം എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.